പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരുക്കാൻ മുൻകൈ എടുക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ബഹ്റൈനിലെ 24ന്റെ പ്രതിനിധി പ്രവീൺ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അത്തരം കാര്യങ്ങളിലാണ്. ഇപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ ജനകീയമായ സരസമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്. പക്ഷേ അതേസമയത്ത് ഒരു സാധാരണക്കാരനായ പ്രവാസിക്ക് തൻ്റെ കാര്യങ്ങൾ പല സംവിധാനങ്ങളുണ്ട് എങ്കിലും ഇപ്പോൾ തൻ്റെ പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിലൂടെ അറിയിക്കാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല എന്നൊരു പരാതിയുണ്ട്. പരാതി മാത്രമല്ല, പലരും ഞങ്ങളോടൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് താങ്കൾക്ക് മുൻകൈ എടുത്തിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഏറ്റവും സജീവമായിട്ടുള്ള കാലഘട്ടമാണ്. ചെറുപ്പക്കാരെല്ലാം സോഷ്യൽ മീഡിയയിലാണ് എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള പോലീസ് തന്നെ പല കാര്യങ്ങളിലും ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് സോഷ്യൽ മീഡിയയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പലർക്കും ഈ അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ തിരിച്ചറിവില്ല എന്നുള്ളതും നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അറിവ് തിരിച്ചറിവ് ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയുള്ള സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് മീഡിയ രംഗത്തിൽ ഏറ്റവും ആൾ ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയ. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പം നമുക്കൊരു സാധാരണ തൊഴിലാളികളടക്കം ഉയർന്ന ആളുകളടക്കം സ്വന്തമായി ബിസിനസ് നടന്ന ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട് നമുക്ക് പ്രവാസികളായിട്ടുള്ള. അത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസ് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരെല്ലാം പ്രവാസികളാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും കഴിയത്തക്ക നിലയിലുള്ള ഒരു സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും, സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കാവുന്നതാണ്. ബന്ധപ്പെട്ട സാംസ്കാരിക മന്ത്രി സി സജി ചെറിയാനുമായി ഈ വിഷയം ചർച്ച ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും പ്രവാസികളുടെ വിഷയത്തിൽ ഗവൺമെൻറ് വളരെ അനുഭാവപൂർവമായിട്ടുള്ള ഒരു നടപടിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവരെ പരിരക്ഷിക്കുന്നതിനും അവർക്ക് മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായ നടപടികളുമായി ഗവൺമെൻറ് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകണമെന്നുള്ള അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. അതിന് വ്യക്തിപരമായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ്.